നമസ്കാരം. മയക്കുമരുന്ന് വിവാദങ്ങൾ ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഹോളിവുഡിൻ്റെ താരരാജാവായിരുന്ന ഷാറുഖ് ഖാൻ്റെ മകൻ തന്നെ അന്വേഷണ ഏജൻസികളുടെ പിടിയിലാണിപ്പോൾ. അതിന് മുമ്പേ തന്നെ കേരളത്തിൽ നാർക്കോട്ട് ജിഹാദും തുടർന്നുള്ള വിവാദങ്ങളൊക്കെ ഇങ്ങനെ കത്തിക്കയറി നിൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ് വീണ്ടും ഒരു മയക്കുമരുന്ന് കേസ് അങ്ങ് വടക്കേ ഇന്ത്യയിൽ പിടിക്കപ്പെടുന്നത്. ആ സംഭവം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള ഒരു എം പി രാജ്മോഹൻ ഉണ്ണിത്താനാണ്. അദ്ദേഹം കാസർഗോഡ് നിന്നാണ് എം പി ആയിരിക്കുന്നത്. അവിടെ മത്സരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ നെറ്റിയിൽ കുറിയോടുകൂടിയേ ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളൂ. എന്തായാലും കാസർഗോഡ് പോലെ ഒരു പ്രത്യേക സ്ഥലത്ത് മത്സരിക്കാൻ പോയപ്പോൾ അദ്ദേഹം ആ കുറിയൊക്കെ മായച്ചിട്ട് ആണ് മത്സരിച്ചത്. അത് അവിടെ നിൽക്കട്ടെ, അതല്ല പറയാൻ വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട്, അയാളുടെ പേര് അമൽ ഉണ്ണിത്താൻ എന്നാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത എം പി ആണ്. അദ്ദേഹത്തിൻ്റെ മകൻ അമൽ ഉണ്ണിത്താൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ഇവിടുത്തെ കേരള പോലീസിനുള്ള ഒരു പോസ്റ്റാണ്. അതിൽ അദ്ദേഹം കേരള പോലീസിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, തെറ്റ് കാണിച്ചു തരാം, നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്നാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്. എന്തായാലും എന്തുകൊണ്ടാണ് എല്ലാ മാധ്യമങ്ങളും ആര്യൻ ഖാനെ പിന്തുടരുന്നത് എന്നത് ആശ്ചര്യപ്പെടുത്തുന്നു. ഈ മയക്കുമരുന്ന് ഉപയോഗം ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല മലയാള സിനിമാ വ്യവസായത്തിൽ ശരിയായ അന്വേഷണം നടക്കുകയാണെങ്കിൽ നിരവധി അഭിനേതാക്കൾ, സംവിധായകർ, നിർമ്മാതാക്കൾ, പിന്നെ മറ്റു സിനിമാ പ്രവർത്തകർ മയക്കുമരുന്ന് ഉപയോഗത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നത് പകൽ പോലെ സത്യമാണ്. അതെ, ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. പോലീസിന് അവർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സ്ഥലവും സമയവും എനിക്ക് നൽകാൻ കഴിയും. നോട്ട് ദ പോയിൻ്റ്, അതാണ് ഈ പോസ്റ്റിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം. പോലീസുകാർക്ക് അവർ, അതായത് പോലീസിനോടാണ് പറയുന്നത്, ഈ സിനിമാക്കാരുടെ കൂട്ടത്തിലുള്ള നടന്മാർ, നടിമാർ, സംവിധായകർ, തിരക്കഥാകൃത്തുക്കൾ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തകരൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സ്ഥലം, സമയവും, സന്ദർഭം ഇതൊക്കെ എനിക്ക് നൽകാൻ കഴിയും, അത് അന്വേഷിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഇതാണ് ഈ പോസ്റ്റിലെ ഏറ്റവും കാതലായിട്ടുള്ള ഭാവം. അതായത് ഇന്ന കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലവും സന്ദർഭവും ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നല്ല എനിക്കറിയാം, അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റുമോ എന്നാണ് കേരള പോലീസിനെ വെല്ലുവിളിക്കുന്നത്. കേരള പോലീസ് അത് ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നത് നമുക്ക് കണ്ടറിയാം. സിനിമാ മേഖലയിൽ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ള നിരവധി ചെറുപ്പക്കാർ മയക്കുമരുന്നിന് അടിമകളാണ്. അവർ കൈയോടെ പിടിക്കപ്പെടുമ്പോൾ മാത്രമേ അതൊരു പ്രധാന വാർത്തയാവൂ, അല്ലാത്ത പക്ഷം ഇത് തുടരും. ഒന്നുകിൽ മയക്കുമരുന്ന് ഉപയോഗം ഒരു നിയമപരമായ കാര്യമാക്കുക, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുക. ആ അപ്പോൾ അതാണ് സംഗതി. ആര്യൻ ഖാനെ മാത്രമായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വിഷമാണെന്ന് തോന്നുന്നു. വേറെയും കുറേ സിനിമാക്കാരൊക്കെ ഉണ്ട് ഈ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നവരായിട്ട്. അവരെയൊക്കെ എനിക്ക് അറിയുകയും ചെയ്യാം, ഞാൻ അവരെയൊക്കെ കാണിച്ചു തരാം. അവരൊക്കെ ഏത് സന്ദർഭത്തിൽ, എവിടെ വെച്ച്, ഏത് സമയത്താണ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ പോലീസിന് പറഞ്ഞുതരാം. അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഒരു എം പിയുടെ മോഹൻ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും കേരള പോലീസ് അല്ലെങ്കിൽ ഇവിടുള്ള മയക്കുമരുന്ന് പിടിക്കുന്ന അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾ എന്ത് നടപടിയെടുക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. തൽക്കാലം ഇത്രയും പറയാനേ നിവൃത്തിയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.